പ്രിയമുള്ളവരെ, എൻ്റെ ഔഷധപാഠം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് വളരെ ഔഷധ പ്രാധാന്യമുള്ള ശതാവരിയെ സംബന്ധിച്ചാണ്. അസ്പെരാഗസ് റെസിമോസസ് വീൽഡ് എന്ന ശാസ്ത്രനാമത്തിലും സഹസ്രവീര്യ, ശതാവരി, അഭീരു എന്നൊക്കെയുള്ള സംസ്കൃത നാമത്തിലും അറിയപ്പെടുന്ന ഈ ഔഷധ സസ്യം വന്യമായി വളരുന്ന ഔഷധ സസ്യങ്ങളുടെ കൂട്ടത്തിൽ പെട്ടതാണ്. ഇതിൻ്റെ കിഴങ്ങിൽ കാർബോഹൈഡ്രേറ്റും കൊഴുപ്പും അതുപോലെ വൈറ്റമിൻ സിയും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ പല തരത്തിലുള്ള ഉപയോഗങ്ങളുണ്ട്. ആസ്മാര രോഗത്തിന് ഇത് നല്ലൊരു ഔഷധമാണ്. ഇതിൻ്റെ നീരും പാലും സമ അളവിലെടുത്ത് ഒരു നിശ്ചിത അളവിൽ രാവിലെയും വൈകുന്നേരവും എന്ന തോതിൽ കുറച്ച് ദിവസങ്ങളിലായി കഴിക്കുകയാണെങ്കിൽ അപസ്മാര രോഗം സുഖപ്പെടുന്നതാണ്. കൂടാതെ മൂത്രച്ചൊടിച്ചിൽ, മൂത്ര തടസ്സം, ഇതിന് ശതാവരിയുടെ കിഴങ്ങ് പിഴിഞ്ഞെടുത്ത ഒരു കപ്പ് നീരിൽ 5 ഗ്രാം നിലപ്പന കിഴങ്ങ് കൂടി ഇടിച്ച് പൊടിച്ച് ചേർത്ത് അതിൽ തേനും ചേർത്ത് കഴിക്കുകയാണ് വേണ്ടത്. കുറച്ച് ദിവസമായി കഴിക്കുകയാണെങ്കിൽ മൂത്രച്ചൊടിച്ചിലും മൂത്ര തടസ്സവും ഒക്കെ സുഖപ്പെടുന്നതാണ്. കൂടാതെ അസ്ഥിസ്രാവത്തിന് ശതാവരി ഗുളം കഴിക്കുകയാണ് വേണ്ടത്. ആയുർവേദ ഔഷധ കടകളിൽ ശതാവരി ഗുളം ലഭ്യമാണ്. തന്നെയുമല്ല, ഗർഭാശയ സംബന്ധമായ ഒട്ടനേകം അസുഖങ്ങളിലും ശതാവരി ഗുളം നല്ലൊരു ഔഷധമായി ഉപയോഗിക്കാവുന്നതാണ്. സ്ത്രീകൾക്കുണ്ടാകുന്ന ക്ഷീണവും അതുപോലെ വെള്ളപോക്കും ഒക്കെ തന്നെ ശതാവരി ഗുളം ഉപയോഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ സുഖപ്പെടുകയും ചെയ്യും. അതുപോലെ വാതരോഗങ്ങൾക്ക് ഇത് നല്ലൊരു ഔഷധമാണ്. കൈത്തണ്ടയിലുണ്ടാകുന്ന അല്ലെങ്കിൽ കയ്യിലുണ്ടാകുന്ന വാദവേദനയ്ക്ക് ശതാവരി കിഴങ്ങും ഉഴുന്നും തുല്യ അളവിലെടുത്ത് കഷായം വെച്ച് പതിവായി കഴിക്കുകയാണ് വേണ്ടത്. ടെന്നീസ് എൽബോ പോലെയുള്ള വേദനകളും അങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ ഇതുകൊണ്ട് സുഖപ്പെടുത്തിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഉള്ളംകാലിൻ്റെ നീരിന് ശതാവരി കിഴങ്ങിൻ്റെ നീരിൻ്റെ നുര രാമച്ചപ്പൊടിയുമായി ചേർത്ത് പുരട്ടുകയാണ് വേണ്ടത്. മഞ്ഞപ്പിത്തം, രക്തപിത്തം, വെള്ളപോക്ക്, പൊള്ളൽ, ആർത്തവകാല പ്രയാസങ്ങൾ ഇതിനൊക്കെ തന്നെ ഇതിൻ്റെ കിഴങ്ങ് ഇടിച്ചു പിഴിഞ്ഞ നീരിൽ പഞ്ചസാരയോ തേനോ ചേർത്ത് കഴിച്ചാൽ മതിയാവുന്നതാണ്. പുളിച്ചൊതികെട്ടലിനും വയറ്റിനകത്തുള്ള പുകച്ചലിനും ശതാവരി കിഴങ്ങ് നീരെടുത്ത് 1 ഔൺസ് വീതം സമം വെള്ളത്തിൽ ചേർത്ത് കുറച്ച് ദിവസം കഴിച്ചാൽ മതിയാവുന്നതാണ്. അസുഖം സുഖപ്പെടും. കൂടാതെ അർസസിന്, അതുപോലെ അതിസാരത്തിന്, ഇതിനൊക്കെ തന്നെ ഇതിൻ്റെ നീര് നെയ്യുമായി ചേർത്ത് കഴിച്ചാൽ മതി. അർഷസിന് സുഖം കിട്ടും. അതുപോലെ വല്ലാതെ ബാത്റൂമിൽ പോയിക്കൊണ്ടിരിക്കുന്ന, പെട്ടെന്ന് തന്നെ ശോധനയായിക്കൊണ്ടിരിക്കുന്ന കേസുകളിലൊക്കെ തന്നെ ഇത് ഈ രീതിയിൽ ഉപയോഗിച്ചാൽ മതിയാവുന്നതാണ്. ഇത് പൊതുവെ മുലപ്പാൽ വർദ്ധിപ്പിക്കുന്ന ഒരു ഔഷധമായാണ് അറിയപ്പെട്ടു വരുന്നത്. മുലപ്പാൽ വർദ്ധിപ്പിക്കുവാനും മലബന്ധത്തിൻ്റെ പ്രയാസമുണ്ടെങ്കിൽ അത് സുഖപ്പെടുത്താനും ശതാവരി കിഴങ്ങ് ഉണക്കിപ്പൊടിച്ച് പാലിൽ ചേർത്ത് കഴിക്കുകയാണ് വേണ്ടത്. കുറച്ച് ദിവസം കഴിക്കുമ്പോൾ ഈ പ്രയാസങ്ങളൊക്കെ സുഖപ്പെടുന്നതാണ്. അതുപോലെ സ്ത്രീകൾക്കുള്ള വന്ധ്യതയ്ക്ക് ഇതിൻ്റെ കിഴങ്ങ് കൽക്കമായി ചേർത്ത് നെയ്യും കൂടെ ചേർത്ത് കഴിക്കുകയാണ് വേണ്ടത്. കുറച്ച് ദിവസങ്ങളിൽ രാവിലെയും വൈകുന്നേരവും എന്ന തോതിൽ കഴിക്കണം. ഈ ഔഷധം ആർത്തവമുള്ള സമയത്ത് ഈ ഒരു ആവശ്യത്തിന് വേണ്ടി കഴിക്കേണ്ടതില്ല. അതിൽ ഔഷധ ഗുണമില്ല. അതേസമയത്ത് ആർത്തവം കഴിഞ്ഞ് കുളി കഴിഞ്ഞതിൻ്റെ ശേഷം ഇതിൻ്റെ കിഴങ്ങ് കൽക്കമായി ചേർത്ത് നെയ്യ് ശരിയാക്കി കഴിക്കുകയാണ് വേണ്ടത്. കുറച്ച് ദിവസം കഴിക്കുമ്പോൾ ഗർഭധാരണ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടാകുന്നതാണ്. ഇത്രയും സൂചിപ്പിച്ചുകൊണ്ട് ഈ ഔഷധ ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് സമർപ്പിക്കുകയാണ്. ഓക്കെ.